നമ്മളിന്ന് ക്ലാസ് ഫോർ മാത്സിൻ്റെ സിക്സ്ത് ചാപ്റ്റർ ദ ജങ്ക് സെല്ലർ എന്ന ലെസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജങ്ക് സെല്ലർ എന്ന് പറഞ്ഞാൽ ആക്രി കച്ചവടക്കാർ. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് കറൻസിയെക്കുറിച്ചും അതായത് നോട്ടിനെക്കുറിച്ചും പിന്നെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ്സും ആണ്. നമുക്ക് ലെസണിലേക്ക് പോവാം. ഹാവ് യു എവർ മെറ്റ് എ കബരി വാലി? കബരി വാലി മീൻസ് എ വുമൺ ഹു സെൽസ് ജങ്ക്സ്, അതായത് വേസ്റ്റ് സാധനങ്ങൾ, അതായത് പാഴ്വസ്തുക്കൾ വിൽക്കുന്ന ആളാണ് കബരി വാലി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ട്രൂ സ്റ്റോറി ടോൾഡ് ബൈ കിരൺ. ഇത് കിരൺ എന്ന് പറയുന്ന ആൾ പറയുന്ന യഥാർത്ഥ സ്റ്റോറിയാണ്. ഹു വാസ് എ ജങ്ക് ഷോപ്പ് ഇൻ പാറ്റ്ന. പാറ്റ്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജങ്ക് ഷോപ്പ്, ആക്രിക്കട നടത്തുന്ന ആളാണ് കിരൺ. ഐ സ്റ്റഡീഡ് ഇൻ ഹിന്ദി മീഡിയം സ്കൂൾ ഇൻ മൈ വില്ലേജ്. എൻ്റെ വില്ലേജിലെ ഹിന്ദി മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മൈ ഫാദർ വാണ്ടഡ് ഗേൾസ് ടു സ്റ്റഡി ലൈക്ക് ബോയ്സ്. എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളെ പോലെ പഠിക്കണമെന്ന്. ഐ ലവ് ഹിന്ദി ആൻഡ് സയൻസ്. ഞാൻ ഹിന്ദിയും സയൻസും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് ഐ ഹേറ്റഡ് മാത്സ്. പക്ഷേ എനിക്ക് മാത്സ് ഇഷ്ടമില്ലായിരുന്നു. ടുഡേ മാത്സ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ടു മൈ വർക്ക്. പക്ഷേ ഇന്ന് മാത്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, അല്ലെ എനിക്ക് വളരെ ഉപയോഗമായത് മാത്സ് ആണ്. ഐ കുഡ് നെവർ ഇമാജിൻ ദിസ് ഇൻ സ്കൂൾ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ മാത്സ് എനിക്ക് യൂസ്ഫുൾ ആകും എന്ന്. വാട്ട് അബൌട്ട് യു? നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഡു യു ഓൾസോ ഫൈൻഡ് മാത്സ് ഡിഫിക്കൽട്ട്? നിങ്ങൾക്ക് മാത്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും പാടില്ല കേട്ടോ. എന്താണെന്നറിയാമോ, മാത്സോ ഏത് സബ്ജക്റ്റും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതിന് കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. നമ്മൾ ഏത് സബ്ജക്റ്റും ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ അത് നമുക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട എല്ലാവരും മാത്സ് പഠിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ് ഇൻ യുവർ മാത്സ് ബുക്ക്? മാത്സ് ബുക്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ഈസിയസ്റ്റ് ലെസൺ? ഏറ്റവും എളുപ്പമുള്ള ലെസൺ എന്ന് വെച്ചാൽ അതുകൂടെ എഴുതാം. വെൻ ഐ വാസ് യങ്, മൈ ഫാദർ ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. സോ മൈ മദർ വർക്ക്ഡ് ആസ് എ സെർവൻ്റ് ഇൻ സം ഹൗസസ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വീട്ടു ജോലിക്കാരിയായിട്ട് പല വീടുകളിലും ജോലി ചെയ്തു. വി ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം. ഞങ്ങൾക്ക് ആ സമയം ഭയങ്കര പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഐ ഹാഡ് ടു ലീവ് സ്കൂൾ ഫോർ ക്ലാസ് 8. എട്ടാം ക്ലാസ് വെച്ച് ഞാൻ പഠിത്തം നിർത്തി. ഐ വാണ്ടഡ് ടു സ്റ്റഡി മോർ ബട്ട് മൈ മദർ ഗോട്ട് മീ മാരിഡ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്, പക്ഷേ അമ്മ എന്നെ കെട്ടിച്ചു വിട്ടു, വിവാഹം കഴിപ്പിച്ച് അയച്ചു. മൈ ഹസ്ബൻഡ്സ് ഫാമിലി ലിവ്ഡ് ഇൻ എ മഡ് ഹൗസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ദറ്റ് മീൻസ് ഒരു കച്ചഹൗസ്, കുടില് പോലത്തെ വീട്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അദ്ദേഹത്തിൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും ആരും സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. ഹി ഹാഡ് എ ടീ സ്റ്റോൾ. അദ്ദേഹത്തിന് എന്തായിരുന്നു വരുമാനം ഉണ്ടായിരുന്നത്? ഒരു ചായക്കടയായിരുന്നു. നമ്മൾ ഈ ലെസനെ പിടിക്കുന്ന കറൻസി ഓഫ് ഇന്ത്യ ആണ്. അപ്പം കറൻസി, ഇന്ത്യയുടെ കറൻസി എന്ന് പറഞ്ഞാൽ റുപ്പിയാണ്. ഇത് സിമ്പിൾ ഇങ്ങനെ എഴുതുന്നത്, അതായത് ഇങ്ങനെ ഇതാണ് റുപ്പി എന്നുള്ളത് സിമ്പിൾ. നമ്മൾ നേരത്തെ RES എന്നിട്ട് ഡോട്ട് ഇടുമായിരുന്നു. ഇത് നമ്മൾ റുപ്പീസ് എന്ന് തന്നെയാണ് വായിക്കുന്നത്. ഇനി നമ്മുടെ പറഞ്ഞ കിരൺ താമസിക്കുന്ന പാറ്റ്നയിലാന്ന് പറഞ്ഞു. പാറ്റ്ന എവിടെയെന്നറിയാമോ? പാറ്റ്ന ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനത്തിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തലസ്ഥാന നഗരി. ബീഹാറിൻ്റെ തലസ്ഥാന നഗരിയാണ് പാറ്റ്ന. ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഫോർ എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ചായക്ക് എന്ത് രൂപയാകുമെന്ന് നോക്കാം കേട്ടോ. ആസ്ക് ദ പീപ്പിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ടീയുടെ ചായയുടെ വില നിങ്ങൾ ആൾക്കാരോട് ചോദിക്കുക. അറ്റ് എ ടീ സ്റ്റാൾ, ഒരു സാധാരണ ടീ സ്റ്റാളിൽ എത്ര രൂപയാകുമെന്ന് അറിയാമോ? ₹10 ആകും. അതേസമയം ₹10 അറ്റ് ഹോട്ടലിലാണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഇരട്ടിയാവും. ഓൾമോസ്റ്റ് ₹20 or 25 ഒക്കെ ആവും. നിങ്ങളത് മുതിർന്നവരോട് ചോദിക്കണേ. ഇഫ് എ പേഴ്സൺ ഹു റൺസ് എ ടീ സ്റ്റാൾ ഏൺസ് 30 ഇൻ എ ഡേ, ഹൗ മച്ച് വിൽ ഹി ഏൺ 10 days? ഒരു ദിവസം 30 രൂപ ഒരു ചായക്കടയിൽ വരുമാനം ഉണ്ടെങ്കിൽ, 30 രൂപ ചായക്കടയിൽ വരുന്നുണ്ട്, 10 ദിവസം കൊണ്ട് എത്ര രൂപ? ഒരു ദിവസം 30, 10 ദിവസം ആകുമ്പോൾ
തേർട്ടി ഇൻറ്റു ടെൻ. ഇത് തേർട്ടി ഇൻറ്റു ടെൻ നമ്മൾ സീറോയെ മാറ്റി നിർത്തുക. ദെൻ ത്രീയും വണ്ണും ആണുള്ളത്. ഇതിനെ രണ്ടിനെയും കൂടി ഇൻറ്റു ചെയ്യുക. ത്രീയും വണ്ണും കൂടി ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? യെസ് ത്രീ വൺസ് ആ ത്രീ. പിന്നെ എത്ര സീറോ ഉണ്ട്? വൺ ടു. ടു സീറോ ഇട്ട് കൊടുക്കുക. അപ്പം എത്രയായി കിട്ടി? ത്രീ ഹൺഡ്രഡ്. അപ്പം ഏണിങ് എത്രയാണ് അവിടെ? റുപ്പീസ് ത്രീ ഹൺഡ്രഡ്. ഓക്കെ, പിന്നെ അതിൻ്റെ മന്ത്, ഒരു മാസത്തേക്ക് അപ്പോൾ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും നോക്കി. ഒരു ദിവസത്തെ വരുമാനം തേർട്ടി, ഒരു മാസം എത്ര ദിവസം ഉണ്ടാവും? തേർട്ടി, മുപ്പത് ദിവസം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ സീറോയെ മാറ്റിയിട്ട് സീറോ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഡിജിറ്റ്സ് ത്രീ ഇൻറ്റു ത്രീ, എത്ര കിട്ടി? ത്രീ ത്രീസ യെസ് നയൻ. പിന്നെ രണ്ട് സീറോ ഉണ്ട്, അതുകൂടെ കൊടുക്കണം. സോ എത്രയാണ് അവിടുത്തെ ഏണിങ് മാസത്തിലെ? റുപ്പീസ് നയൻ ഹൺഡ്രഡ്. റുപ്പീസിനെ സിമ്പിൾ ഉപയോഗിക്കാം കേട്ടോ. ഹവ് യു ഗെറ്റ് ദീസ് ആൻസർ ഡിസ്കസ്, എങ്ങനെ ഇത് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ ബിസിനസ്. കിരൺ പിന്നെയും പറയാണ്, ഞാൻ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ഐ ഷുഡ് ഓപ്പൺ എ ബാംഗിൾ ഷോപ്പ്. ഞാൻ അത് വിചാരിച്ചു, ഒരു വളക്കട. വളക്കട മീൻസ് നമ്മൾ കയ്യിലിടുന്ന ബാംഗിൾസ് ഇല്ലേ, വളകൾ, അത് വിൽക്കുന്ന കട. ഓറെ ടെയ്ലർ ഷോപ്പ് അല്ലെങ്കിൽ ഒരു തയ്യക്കട തുടങ്ങാം. ബട്ട് മൈ അങ്കിൾ സെഡ് ദാറ്റ് വി കുഡ് ഏൺ എ ലോട്ട് ബൈ ഓപ്പണിങ് എ ജങ്ക് ഷോപ്പ്. പക്ഷേ എൻ്റെ അങ്കിൾ പറഞ്ഞു ഒരു ആക്രിക്കട തുടങ്ങാം. ജങ്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ പഴവസ്തുക്കൾ കളക്ട് ചെയ്ത് വിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ജങ്ക് ഷോപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ജങ്ക് ഷോപ്പ് തുടങ്ങാൻ എൻ്റെ അങ്കിൾ പറയുന്നു. ഇൻ 2001 മൈ മദർ ഇൻ ലോ ആൻഡ് ഐ ഓപ്പൺ എ ജങ്ക് ഷോപ്പ്. അങ്ങനെ ഞാനും എൻ്റെ മദർ ഇൻ ലോയും, മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ മദർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജങ്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. വി ടുക്ക് എ ലോൺ ഓഫ് 8000 ഫോർ ദ ഷോപ്പ്. ഞങ്ങൾ 8000 രൂപ എന്ത് ചെയ്തു? ലോണായിട്ട് എടുത്തു. ലോൺ മീൻസ് ഡെറ്റ്, കടം. കടമായിട്ട് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ ലോൺ. ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ എന്ന് പറഞ്ഞാൽ ഡെറ്റ്, നമ്മളെന്തെങ്കിലും കടം, നമ്മളെന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നതിനാണ് ലോൺ എന്ന് പറയുന്നത്. ഹാവ് യു എവർ ഹെയർഡ് സം വൺ ടേക്കിംഗ് ലോൺ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ലോൺ എടുത്തതായിട്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് ഒന്ന് അവിടെ എഴുതാം കേട്ടോ. ഫോർ വാട്ട്? എന്തിനാണ്? പലപ്പോഴും നമ്മളൊരു കാറ് വാങ്ങാനോ, ബൈങ് എ കാർ, ഒരു കാർ വാങ്ങാൻ വാങ്ങിക്കാതെ, അല്ലെങ്കിൽ മേക്കിംഗ് എ ഹൗസ് അല്ലേ. ഹൗ മച്ച് ലോൺ വാസ് ടേക്കൻ? എത്ര രൂപ എടുത്തിട്ടുണ്ടെന്ന്? നമ്മളൊരു കാറൊക്കെ വാങ്ങാനാണെങ്കിൽ ഒരു 2 lakh ഒക്കെ എടുക്കുക അല്ലേ. 2 lakh. ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ബാക്ക്? എത്ര രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും? ഒരു 2 lakh. പിന്നൊരു 10,000 കൂടെ നമുക്ക് അടയ്ക്കേണ്ടി വരും അല്ലേ. ഹാനിയ ആൻഡ് ബാബു വാണ്ട് ടു ബൈ ഹാൻഡ് ക്രാഫ്റ്റ് ഫോർ റുപ്പീസ് 300. ഒരു 300 രൂപയുടെ കൈവണ്ടി, കൈവണ്ടി മീൻസ് ഉന്തുവണ്ടി, ഉന്തുവണ്ടി വാങ്ങിക്കാൻ ഹാരിയായും ബാബുവും തീരുമാനിച്ചു. ഐ ഹാവ് ടേക്കൺ എ ലോൺ ഓഫ് റുപ്പീസ് 300 ഫ്രം എ ബാങ്ക് ഫോർ 6 months. ഹാരി എന്താ ചെയ്തത്? 300 രൂപ അദ്ദേഹം ഒരു ബാങ്കിൽ നിന്നും 6 മാസത്തേക്ക് ലോണായിട്ട് എടുത്തു. ഐ വിൽ പേ റുപ്പീസ് 51 എവറി മന്ത് ടു ദ ബാങ്ക്. ഞാൻ എല്ലാ മാസവും 51 രൂപ 51 rupees അടയ്ക്കും. എത്ര മാസത്തേക്കാണ് 51 rupees അടയ്ക്കുന്നത്? 6 മാസത്തേക്ക്. മനസ്സിലായോ? എപ്പോഴും വലിയ, അതായത് നമ്പർ ഓഫ് ഡിജിറ്റ് കൂടുതലുള്ളത് മുകളിലിടുക, ചെറുത് താഴെ ഇടുക. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 51 എന്ന് പറയുന്ന നമ്പറാണ്, നമ്പർ ഓഫ് ഡിജിറ്റ്, ഡിജിറ്റിൻ്റെ എണ്ണം കൂടുതൽ. അപ്പോൾ 51 ഇൻറ്റു 6 മാസം എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റാണ് അല്ലേ, അത് താഴെ ഇടുക. നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ആദ്യം. യൂണിറ്റ് പ്ലേസിൽ 51 യൂണിറ്റ് പ്ലേസ് ഏതാണ്? 1. ഈ 1 6 കൂടെ ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടി? 6. പിന്നെ ടെൻസ് പ്ലേസ് ഉണ്ടെങ്കിൽ ടെൻസ് പ്ലേസും 6 കൂടെ ഇൻറ്റു ചെയ്ത് എത്ര കിട്ടി? യെസ് 30. സോ ദ ആൻസർ ഈസ് 306. 306 റുപ്പീസ് ആണ് ആർക്ക് അടയ്ക്കേണ്ടത്? ഹരിയ അടയ്ക്കുന്നത്. ദെൻ ബട്ട് ഐ ഹാവ് ടേക്കൺ എ ലോൺ ഓഫ് റുപ്പീസ് 300 ഫ്രം ചുന്നിലാൽ. ചുന്നിലാലിൽ നിന്ന് 300 രൂപയാണ് ബാബു വാങ്ങിച്ചത്.
After 6 months, I will pay back rupees 360. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര രൂപ അടച്ചു? 360 rupees ആണ് ബാബു അടച്ചത്. ഹാരി എത്ര രൂപയാണ് അടച്ചത്? യെസ്, 306 അടച്ചുള്ളൂ അല്ലേ. നോക്കാം ആരാണ് കൂടുതൽ അടച്ചതെന്ന്. ഇവിടെ 0, 0 - 0 ചെയ്യാൻ പറ്റ, 0 - 6 ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് ക്യാരി ചെയ്തു 1. അപ്പോൾ എത്രയായി? ദിസ് ബിക്കം 10. 0 എന്തായി? 10 ആയി മാറി. 10 - 6 - 4. ദെൻ ഇവിടെ നമ്മൾ 1 ഇങ്ങോട്ട് എടുത്തു. സോ ഇവിടെ എത്രയുള്ളൂ? 5. 5 - 0 - 5. ദെൻ 3 - 3 - 0. സോ ആൻസർ ഈസ് 54. അപ്പോൾ ബാബു എത്ര രൂപ കൂടുതൽ അടച്ചു? 54 വരും. ഹൂ വിൽ പേ ബാക്ക് മോർ? ബാബു ആണ് കൂടുതൽ അടച്ചത്, 54 രൂപ. പീപ്പിൾ ലാഫ്ഡ് ആൻഡ് ടീസ്ഡ് അസ് അബൌട്ട് അവർ വർക്ക്. കിരൺ ഈസ് എഗെയിൻ സേയിങ് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഞങ്ങളെ കളിയാക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അറിയുമോ? ദേ കോൾ ഇറ്റ് ഗന്ധക്കാം ഓർ ഡേർട്ടി ബിസിനസ്. ഞങ്ങൾ ചെയ്യുന്നത് ഒരു വൃത്തികെട്ട ബിസിനസ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ബട്ട് ഐ ഡിഡ് നോട്ട് തിങ്ക് സോ. ഞാൻ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നേയില്ല. ഐ നോ ദീസ് ഐഡിയ വാസ് വുഡ് വർക്ക്. ഈ ഐഡിയ വളരെ പെട്ടെന്ന് വർക്കൗട്ടായതാണ്. ഇങ്ങനെയാണ്, നൗ വി ഹാവ് എ പക്ക ഹൗസ്. പക്ക ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല അടച്ചുറപ്പുള്ള വീട്, നല്ല കോൺക്രീറ്റ് വീട് പോലെയുള്ള വീടുകൾക്കാണ് പക്ക ഹൗസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? ഇലക്ട്രിസിറ്റി ഉണ്ട്, വി ഹാവ് ഫ്രിഡ്ജ്, TV ആൻഡ് ഗ്യാസ് സ്റ്റോവ്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. മൈ ഹസ്ബൻഡ്സ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ മൈ ഡോട്ടർ ഗോ ടു സ്കൂൾ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സിസ്റ്ററും എൻ്റെ മകളും എല്ലാം ഇവിടെ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം ഇതൊരു മോശം ബിസിനസ്സാണോ? അല്ല. ഐ ഹാവ് 9 rickshaws ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ 9 rickshaws സ്വന്തമായിട്ടുണ്ട്. ഐ ഗവ് ദ റിക്ഷോസ് ഓൺ റെൻറ്റ്. ഞാനത് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈച്ച് 4 rupees 20 aade. 20 രൂപ ദിവസം ഒരു റിക്ഷോയിൽ നിന്ന് എനിക്ക് റെൻറ്റ് കിട്ടും. ഓൺ സൺഡേയ്സ് ഐ ഡു നോട്ട് ടേക്ക് എനി മണി ഫോർ ദം. അവരിൽ നിന്ന് ഞാൻ സൺഡേയിൽ ഒരിക്കലും പൈസ വാങ്ങിക്കാറും ഇല്ല. ഹൗ മച്ച് ഡസ് കിരൺ ഏൺ ഫ്രം 9 rickshaws ഇൻ എ ഡേ? ഒരു ദിവസം 9 rickshaws നിന്ന് കിരൺ എന്ത് വരുമാനം കിട്ടും? ഫോർ 1 rickshaw ഷീ ഗെറ്റ് 20 rupees per day. 20 രൂപ ആണ് ഒരു ദിവസം കിട്ടുന്നത്. സോ 9 rickshaws കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഡിജിറ്റ് കൂടുതലുള്ള അത് എഴുതണം, 20 × 9. ചെയ്യാൻ എന്താണ് എളുപ്പം? യെസ്, 9 × 2 അല്ലേ. 2 9s are 18. പിന്നെ എത്ര ഉണ്ടോ? ഒരു 0 ഉണ്ട്, 0. സോ ആൻസർ ഈസ് ₹180. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങൾ എങ്ങനെ ചെയ്തു? ഹൗ, ഹേ, ഐ വിൽ ഡു ഇറ്റ് ലൈക്ക് ദിസ്. 9 × 2 = 18. സോ 9 × 20 = 120. നമ്മൾ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്തു. 9 × 2 ചെയ്തു, പിന്നെ 0 കൊടുത്തു. But I find this is easier. For 10 rickshaws, she will get rupees 20 into 10, that is rupees 200. So, for 9 rickshaws, she will get rupees. Now, this method is നമ്മൾ ഇപ്പോൾ 9 ഓട്ടോറിക്ഷയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മളിത് 10 rickshaw ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഒരു ദിവസം 20 rupees വെച്ച് 10 rickshaw. സോ നമ്മുടെ റുപ്പീസ് എത്രയാണ് കിട്ടിയത്? 200. പക്ഷേ നമുക്ക് 10 ഓട്ടോറിക്ഷ ഉണ്ടോ? ഇല്ല, 9 ഓട്ടോറിക്ഷയുള്ളൂ. ആ 10 ഓട്ടോറിക്ഷയ്ക്ക് കിട്ടിയതിൽ നിന്ന് ഓരോ ഓട്ടോറിക്ഷയുടെ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 0 - 0 = 0. ദെൻ 0 - 2 ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു ഒരു 1 എടുത്തു. സോ ഇറ്റ് ബിക്കം 10 - 2 = 8. ഇവിടെ 2 നിന്ന് ഒന്ന് നമ്മൾ അപ്പുറത്തോട്ട് എടുത്തായിരുന്നു. സോ റിമൈനിങ് 180. ആൻസർ കിട്ടിയുണ്ടോ? പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് ബെറ്റർ. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇൻ എ വീക്ക് ഹൗ മച്ച് ഡസ് കിരൺ ഏൺ ഫ്രം 1 rickshaw? ഒരു റിക്ഷോയിൽ നിന്ന് കിരൺ എത്ര രൂപ ഒരാഴ്ചയിൽ ഉണ്ടാക്കുന്നു? ഒരു റിക്ഷോയിൽ എത്ര രൂപയാണ് കിട്ടുന്നത്? 20 രൂപയാണ് കിട്ടുന്നത്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 7 days അല്ലേ. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ കിരൺ പറയുന്നുണ്ട് സൺഡേയിലെ വരുമാനം കിരൺ
കിരൺ വാങ്ങിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഒരു ദിവസം കുറവാണ് വാങ്ങിക്കുന്നത്. ഏഴിൽ നിന്നും ഒരു ദിവസം കുറവാണ് കിരൺ വാങ്ങിക്കുന്നത്. അപ്പം ആകെ ആറ് ദിവസത്തേതേ വാങ്ങിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് 20 × 6 എങ്ങനെയാണ് വന്നത്? സൺഡേ നമ്മൾ കൂട്ടിയിട്ടില്ല. 20 × 6 = എത്ര വന്നു? 2 × 6 എത്ര ആണ്? യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 12. 120 എത്ര റുപ്പീസ് കിട്ടുന്നുണ്ട്? യെസ്, 120 രൂപ ഒരു ആഴ്ചയിലെ കിരണ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടേ. ഇറ്റ് ഈസ് 2 × 6 വളരെ എളുപ്പം അല്ലേ. 6 ടേബിൾ ചൊല്ലി നോക്കിയാൽ 6 × 2 = 12. ദെൻ 20 × 6. സോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ 2 × 6 ചെയ്യുക. 12 0 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. സോ ആൻസർ ഈസ് 120. അടുത്ത 2 × 60. 2 × 60 എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ചെയ്യേണ്ടത്? 60 × 2 അല്ലെ 2 × 60. 2 × 60 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. 6 × 2 = 0. സോ എഗെയിൻ ഇറ്റ് ഈസ് 120. അടുത്തത് 3 × 42. 3 × 42 ചെയ്യുമ്പോൾ 42 എന്ന് പറയുന്ന ഡിജിറ്റ് കൂടിയ നമ്പർ, രണ്ട് പ്ലേസസ് ഉണ്ടല്ലേ. 42 × 3 നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? 2 × 3 എത്ര കിട്ടി? 6. ദെൻ 4 × 3 എത്ര കിട്ടി? യെസ്, 126. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയ 4 × 80. 4 × 80 എത്ര നമുക്ക് കിട്ടുന്നത്? 4 × 8, യെസ്, 32. ദെൻ 0 ഇവിടെ കൊടുക്കും, 320. ഇവിടെ ഒരു എണ്ണം ഉണ്ട്, 4 × 81 = 4 മോർ ദാൻ 4 × 80. ശരിയാണ്. എന്താ കാര്യം എന്ന് പറയുമ്പോൾ 4 × 80 = 320 ആണ് കിട്ടുന്നത്. 4 × 81 എത്ര കിട്ടുന്നത് നോക്കി. 81 × 4. 1 ഉം 4 ഉം കൂടെ ചെയ്യുക, 4. ദെൻ 8 ഉം 4 ഉം കൂടെ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇവിടെ എത്രയാണ്? 320 ആണ് കിട്ടിയത്, ഇവിടെ 324. അപ്പോൾ 4 കൂടുതലുണ്ട്. ആൻസർ കറക്റ്റാണ്. അടുത്തത് 4 × 81. എപ്പോഴും നോക്കിയാൽ ഡിജിറ്റ് കൂടിയ നമ്പർ മുകളിൽ എഴുതുക, ഇങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പം ചെയ്തതേ ഉള്ളൂ. നെക്സ്റ്റ് 9 × 25. ആ 25 ഡിജിറ്റ് കൂടിയ നമ്പർ അത് മുകളിൽ എഴുതുക. ദെൻ 9 × 5 = 45. ദെൻ 4 ബാക്കി വരുന്നുണ്ടല്ലേ. 45 × 5 ഇവിടെ എഴുതുക, 4 ഇവിടെ എഴുതുന്നു. ദെൻ 2 × 9 9 2 = 18. 18 + 4 എത്ര കിട്ടി? യെസ്, 22. അപ്പോൾ 2 × 25. അടുത്തത് ഇതുപോലെ നോക്കി, 31 × 9. എത്ര കിട്ടും? യെസ്, 1 × 9. 1 × 9 എത്ര കിട്ടി? 9. ദെൻ 3 × 9. 9 × 3 = 27. ആൻസർ ഈസ് 279. ഐ ഹാവ് മൈ ഓൺ സ്മോൾ ജങ്ക് ഷോപ്പ്. എനിക്ക് സ്വന്തമായി ഒരു ചെറിയ ജങ്ക് ഷോപ്പുണ്ട്. ഐ ബൈ ജങ്ക് ഫ്രം ജങ്ക്സ് കളക്ടേഴ്സ്. ഇങ്ങനെ ജങ്ക് കളക്ടേഴ്സിൽ നിന്ന് യാത്ര സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ എൻ്റെ കടയിലേക്ക് ഈ സാധനങ്ങൾ ജങ്ക് ഷോപ്പിലേക്ക് വാങ്ങിക്കാറുണ്ട്. ദേ ഗോ ഫ്രം ഹൗസസ് ടു ഹൗസസ് ആൻഡ് ബ്രിങ് ജങ്ക് ഓൺ ഹാൻഡ് ക്രാഫ്റ്റ് കാർഡ്സ്. അതായത് കൈവണ്ടികളിൽ ആൾക്കാർ ഓരോ വീടുകളിലും ചെന്നിട്ട് ഇതുപോലെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ട് തരും. ഐ ദം സെലിറ്റ് അറ്റ് ദ ബിഗ് ഷോ. എന്നിട്ട് എന്താ ഞാൻ ചെയ്യുന്നത്? ഇത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് വലിയ ഷോപ്പിൽ വിൽക്കും.
വലിയ ജങ്ക് ഷോപ്സ് ഉണ്ട് അവിടെ വിൽക്കും. ഇനി ഇവിടെ നമുക്കൊരു പ്രൈസ് ലിസ്റ്റ് ഉണ്ട് കേട്ടോ, ഏതൊക്കെ വേസ്റ്റ് സാധനങ്ങൾക്ക് എത്രയൊക്കെ രൂപയാണെന്ന്. കൈൻഡ് ഓഫ് ജങ്ക് വേസ്റ്റ് പേപ്പർ, ന്യൂസ് പേപ്പർ, അയൺ, ബ്രാസ്, പ്ലാസ്റ്റിക്, ഇതിനൊന്നും ഓരോന്നിനും വില പ്രത്യേകമാണ്. ഇത് ഓരോ കിലോയ്ക്ക് എത്ര ആണെന്നോ പ്രൈസ് ഓഫ് 1 kg. 1 kg വേസ്റ്റ് പേപ്പറിന് 4 രൂപ, 1 kg ന്യൂസ് പേപ്പറിന് 5 രൂപ, 1 kg 1 kg അയണ് 12 രൂപ, 1 kg ബ്രാസിന് 170 രൂപ, പ്ലാസ്റ്റിക്കിന് 10 രൂപ. അങ്ങനെ ഈ ഓരോന്നിനും എത്ര രൂപ വെച്ച് കിരൺ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കണേ. ഹൗ മച്ച് വിൽ കിരൺ പേ ഫോർ 42 kg ന്യൂസ് പേപ്പർ? 42 kg ന്യൂസ് പേപ്പറിന് എത്ര നോക്കുന്നത്? കോസ്റ്റ് ഓഫ് 1 kg ന്യൂസ് പേപ്പറിന് എത്ര അവിടെ കൊടുത്തിട്ടുണ്ട്? ന്യൂസ് പേപ്പറിന് 5 രൂപ. കോസ്റ്റ് ഓഫ് 42 എന്ന് പറഞ്ഞാൽ 42 kg ഓഫ് 42 × 5. 42 × 5 നമ്മൾ ചെയ്ത് നോക്കുക. 42 × 5. 5 2 2 5 കൊണ്ട് ചെയ്യുക. 5 2 10 0 എഴുതുക. 1 4 × 5 20 പ്ലസ് ദിസ് 1 21. ദ ആൻസർ ഈസ് 210. ഓക്കെ, ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 22 kg ഓഫ് പ്ലാസ്റ്റിക്. 22 kg പ്ലാസ്റ്റിക്കിന് എത്ര കിട്ടുന്നേ? കോസ്റ്റ് ഓഫ് 1 kg ഓഫ് പ്ലാസ്റ്റിക് എത്ര? 10 rupees. കോസ്റ്റ് ഓഫ് 22 kg, 22 × 10 ദറ്റ് ഈസ് ഈക്വൽ ടു 22 × 1 മീൻസ് 22 തന്നെ അല്ലേ. പിന്നെ ഒരു 0 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇടുക. ദെൻ 23 kg ഓഫ് വേസ്റ്റ് പേപ്പർ. വേസ്റ്റ് പേപ്പറിൻ്റെ വില എത്രയാണ്? 4 രൂപ 1 kg. കോസ്റ്റ് ഓഫ് 1 kg വേസ്റ്റ് പേപ്പർ 4 രൂപ. കോസ്റ്റ് ഓഫ് 23 kg വരുന്നുണ്ടേ 23 × 4 അല്ലേ. 4 3 4 3 12 ദെൻ ക്യാരിങ് 1 2 4 2 × 4 എത്രയാണ്? 8. അതിൻ്റെ കൂടി 1 + 8 ചെയ്യുക, എത്രയാണ്? 92. ദ ആൻസർ ഈസ് 92. നെക്സ്റ്റ്, 12 kg ഓഫ് അയൺ. 12 kg ഓഫ് അയൺ 1 kg എത്രയാണ്? 12 രൂപ. ഇപ്പോൾ 12 kg എത്രയാണ്? 12 × 12. ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ 2 digit ആണ് ചെയ്യുന്നത്. 12 × 12 എങ്ങനെ ചെയ്യും? 12 × 12 = 12. അത് നമ്മൾ ഈ 2 ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ 2 2 4 ദെൻ ഈ 1 ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 2. ഇനി അടുത്തതും ഈ 2 ഈ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്മളിപ്പം ചെയ്തിരിക്കുന്നതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അതായത് ഈ 24 എന്ന് പറയുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 താടി ഒരു 0 കൊടുക്കുക എന്നുള്ളത് അത് മറക്കരുത്. സോ ദെൻ ചെയ്യേണ്ടത് 2 × 1 2, ദെൻ 1 × 1 1. സോ 4 + 0 4, 2 2 again 4 1. സോ ദ ആൻസർ ഈസ് 12 kg ഓഫ് അയണ് എത്ര കിട്ടും? 144. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ഗസ് ദ ടോട്ടൽ മണി കിരൺ വിൽ പേ ടു ദ ജങ്ക് കളക്ടേഴ്സ്. വിൽ ഇറ്റ് ബി മോർ ദാൻ 600 ഓർ ലെസ് ദാൻ 600? മൊത്തം എത്ര രൂപയായി എന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ന്യൂസ് പേപ്പറിന് എത്ര രൂപയായി എന്ന് ഓർക്കുന്നുണ്ടോ? ന്യൂസ് പേപ്പറിന് 210 rupees ആയി. ദെൻ പ്ലാസ്റ്റിക്കിന് എത്ര രൂപയാണ് നമ്മൾ കൊടുത്തത്? 220 rupees. ദെൻ 23 kg ഓഫ് വേസ്റ്റ് പേപ്പറിന് എത്ര രൂപയാണ്? യെസ് 92. ദെൻ 12 kg ഓഫ് അയൺ അവസാനം നമ്മൾ കണ്ടത് 144. ആഡ് ചെയ്ത് നോക്കിയേ. 0 + 0 + 2 + 4 ദെൻ ഇറ്റ് ഈസ് 6. ദെൻ 2 2 + 1 3 ദെൻ 9 9 + 3 യെസ് 12 12 + 4 എഗെയിൻ ബിക്കം 16 6 അല്ലേ. 16 വരുന്നുണ്ടേ, 6 ഇവിടെ എഴുതി ബാക്കി 1 നമ്മളിവിടെ ക്യാരി ചെയ്തു. അപ്പം 2 + 1 3 + 2 5 +
1 എത്ര കിട്ടി 6 സോ ദ ടോട്ടൽ എമൗണ്ട് ഈസ് 666 അത്രയും രൂപയാണ് കിരൺ ഇത്രയും സാധനങ്ങൾക്ക് കൊടുത്തത് സോ അത് 666 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണോ മോർ ദാൻ 600 ആണോ യെസ് മോർ ദാൻ 600 ആണ് ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം ബാക്കി നമുക്ക് നാളെ പഠിക്കാം ഓക്കെ താങ്ക് യു